അല്ല യു ഡി എഫിന്റെ സമരം ഉണ്ടാവും. ഇതിപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രശ്നത്തിന് ഇരകളാവുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പൊ അവരെയൊക്കെ സാധാരണ ഞങ്ങൾ കേരളയിൽ സമരത്തിൽ ചേർത്ത് നിർത്തിയ പോലെ ഇരകളാകുന്ന ആളുകൾ ഞങ്ങൾ ചേർത്ത് നിർത്തും. ഞങ്ങൾ വിരിഞ്ഞത്വം അങ്ങനെയല്ലേ ചെയ്ത്, വിരിഞ്ഞത്വം അത് തന്നെയല്ലേ ചെയ്ത്, അതുപോലെ തന്നെ ചെയ്യും. അതിനിപ്പോ സമുദായങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെടേണ്ട ഒരാവശ്യമില്ലല്ലോ. അവരൊക്കെ അതിൻ്റെ അകത്ത് അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകളാണ് കൂടുതൽ അതിൻ്റെ അകത്ത് വിക്റ്റിംസ് ആവുന്നത്. നേരത്തെ തന്നെ സഭകളൊക്കെ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ മുഖ്യമന്ത്രിയും എന്നെ നേരിട്ട് കണ്ട് പറഞ്ഞു. കെ സി ബി സിയുടെ ഒരു പ്രതിനിധി സംഘം നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് വന്ന് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. ഞാനായിട്ട് ഒന്നര മണിക്കൂർ അവർ ചർച്ച നടത്തിയതിന്റെ വിശദാംശങ്ങളെല്ലാം സംസാരിച്ചു. അപ്പൊ ഞങ്ങൾ യു ഡി എഫ് വളരെ കൃത്യമായി കേരളയിൽ പോലെ തന്നെ വളരെ കൃത്യമായി വെൽ സ്റ്റഡീഡാണ് എല്ലാ അതിന്റെ നിയമപരമായ വശങ്ങളെക്കുറിച്ചും സാങ്കേതികമായ വശങ്ങളെക്കുറിച്ചും ഞങ്ങൾ വെൽ സ്റ്റഡീഡാണ്. ഞങ്ങൾ നടത്തിയ നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങൾ തന്നെ എടുത്ത് നോക്കിയാൽ മതി. രണ്ടു പ്രാവശ്യം വിഷയം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ബഫർ സോണിന്റെ അടിയന്തര പ്രമേയമായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം മുൻകൂട്ടി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞാണ്. അതെ, മംഗളവനത്തിന്റെ, പക്ഷെ മംഗളവനത്തിന്റെ ഞാൻ അറിഞ്ഞത്, ഞാൻ കണ്ടില്ല, എനിക്ക് നമുക്ക് നോക്കിയാൽ അറിയില്ല. മംഗളവനത്തിന്റെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് ഇങ്ങനെ പറഞ്ഞത്, സർവേയിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അറിയില്ല എന്താണെന്നു അറിയില്ല. ഹൈക്കോടതിയെ തന്നെ ബാധിക്കുമല്ലോ, തീർച്ചയായിട്ടും ബാധിക്കുമല്ലോ. അത് ഈ ഒരു കിലോമീറ്റർ മംഗളവനം, അല്ല ഞാൻ പറഞ്ഞത് മംഗളവനം ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ച ഹൈക്കോടതി ബിൽഡിംഗ് തന്നെ ബാധിക്കും. അത് തന്നെ എല്ലായിടത്തും കൊച്ചി നഗരത്തിന്റെ ഒരു പ്രദേശം ബാധിക്കില്ലേ, അതാണ്. അതുപോലത്തെ പ്രധാനപ്പെട്ട ടൗണുകളൊക്കെ 20 ടൗൺ ഉണ്ട് അതിൻ്റെ അകത്ത്, 20 പട്ടണങ്ങളാണ് ഈ ബഫർ സോണിൽ വരുന്നത്. പിന്നെ ഒന്നും നടക്കില്ല അവിടെ. പിന്നെ അത് കുറച്ച്, അത് ബഫർ സോൺ എന്ന് പറയുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ഫോറസ്റ്റ് ആക്ടിന്റെ പരിധിയിൽ തന്നെ വരും. 1980 ഫോറസ്റ്റ് ആക്ടിന്റെ പരിധിയിൽ വരും. അത് ഒരു അതിന്റെ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ റിസർവ് ഫോറസ്റ്റിന്റെ സ്റ്റാറ്റസ് ആണ്. പിന്നെ അവിടെ എന്താ കാര്യം, ആർ എഫ് സ്റ്റാറ്റസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ കാര്യം? അത്രയും ഗൗരവതരമായ ഒരു വിഷയത്തെയാണ് വളരെ ലാഘവത്വത്തോടു കൂടി ഗവൺമെന്റ് കൈകാര്യം ചെയ്തത്. ഗുരുതരമായ കൃത്യവിലോപമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്.